പവർ സീക്കിംഗ്. അത് പലതരത്തിലാവാം, നമ്മള് പൊളിറ്റിക്കൽ പവർ ആവാം, അത് യഥാർത്ഥത്തിൽ നേച്ചറിന്റെ തിയോസഫിയിലൊക്കെ പറയുന്നത് പോലെ ലേറ്റന്റ് പവർ അല്ല, മറിച്ച് മാൻ വാണ്ട്സ് ടു പവർ ഓവർ സംതിങ് മറ്റൊരാളുടെ മേലെ അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും മേലെ ആവുക എന്നൊരു മനുഷ്യസ്ഥിതിയെ പ്രാപിക്കുക. അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പവർ, അത് അത് കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ അതുപോലുള്ള സംരംഭങ്ങൾ, അത് അതാണ് എനിക്ക് തോന്നുന്നത് ഘടനയായിട്ടും ഈ സ്ട്രക്ചർ ഓഫ് സിസ്റ്റമായിട്ടും ഒക്കെ പരിണമിച്ചിട്ടുള്ളത്. ഒരു ബോധപ്രാപ്തനെ സംബന്ധിച്ച് ആ ഫീൽഡ് അങ്ങനെ ആവണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരു പവറിന്റേതായ ലക്ഷണത്തിൽ കാണുന്നില്ല, മറിച്ച് കുറെ കുറച്ച് ഡൈവേർട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഓപ്പൺനെസ്സും ഒരു ഡൈവേഴ്സിറ്റിയും ഡെമോക്രസിയും ഒക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നു. സോ അതിൽ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ പവർ സീക്കിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെല്ലാം ആളുകൾ ഹൈജാക്ക് ചെയ്യുന്നില്ലേ സ്പിരിച്വാലിറ്റി ഉൾപ്പെടെ, ഈ കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ വയ്ക്കാനുള്ളത്. ഒരു സംശയവും വേണം. പവർ സീക്കിംഗ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഒരു ഒരു സ്വഭാവമാണ്. അതിന് അവൻ പലതിനെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ സ്പിരിച്വാലിറ്റി ഉപയോഗിക്കുന്നു, ആത്മീയത ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ആത്മീയത വേണ്ട രീതിയിൽ പ്രകാശിക്കാതെ പോകുന്നത്, ആത്മീയതയ്ക്ക് ഉദ്ദേശിക്കുന്ന ഫലം സിദ്ധിക്കാതെ പോകുന്നത്. പലപ്പോഴും പവർ സീക്കിങ്ങിൻ്റെ ഭാഗമാകുന്നത് കൊണ്ടാണ്. കാരണം മനുഷ്യൻ പല പിന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ അവൻ രാഷ്ട്രീയം കലർത്തുന്നുണ്ട്. എവിടെ ചെന്നാലും അവൻ രാഷ്ട്രീയം കലർത്തുന്നു. രാഷ്ട്രീയം എന്ന് പറയുന്ന വേറൊന്നുമല്ല, പവർ പവർ പൊളിറ്റിക്സ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ സാംസ്കാരിക രംഗത്തായിരുന്നാൽ ചെന്നൈ കലാകാരന്മാരുടെ ഇടയിൽ ഇതേ പ്രശ്നമുണ്ട്, സാമൂഹ്യ പ്രവർത്തകന്മാരുടെ ഇടയിൽ ഇതേ പ്രശ്നമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ആത്മീയ പ്രവർത്തകരുടെ ഇടയിലും ഇത് കൂടിക്കൂടി വരുന്നു. ഒരു ഗുരുവിൻ്റെ പ്രചാരക പ്രചരണ വേല എത്രമാത്രം കൊണ്ടുപോകാം എന്ന് ആലോചിക്കുക, അതിനെ സാമ്പത്തിക ഭദ്രമാക്കാനുള്ള വ്യഗ്രത ഉണ്ടാക്കുക, മറ്റൊരു ഗുരുവിനെ വിപണിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുക, ഇത്യാദി മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വ്യാപകമായി ഈ പവർ പൊളിറ്റിക്സിൽ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനാണ്. ചിലപ്പം ഈ ആധ്യാത്മിക രംഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ എടുത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനാണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെയ്തർ എ മോണോപൊളി നോർ എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. അവിടെ കുത്തകയുമല്ല, എന്നാൽ പൂർണ്ണമായും മത്സരമുള്ള ഒരു വിപണിയുമല്ല. അത് സാധാരണഗതിയിൽ മോണോപൊളിയിലേക്കും കോമ്പറ്റീഷനിലേക്കും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. കാലാകാലങ്ങളിൽ ചില ആൾക്കാർക്ക് വിപണി നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകുന്നു. അവർ പുറത്തുവിടുന്ന അഭ്യാസങ്ങളിൽ ജനങ്ങൾ വീഴുകയും ആ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ആ സമയത്തെ വിപണി കൈവശപ്പെടുത്തിക്കൊണ്ട് മുന്നേറുമ്പോൾ അതിനെ ഈ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, ഈ മോണോപൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും മോണോപൊളി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അധികം നേരം നിൽക്കാൻ പോകില്ല. കാരണം എന്ത് നയമാണോ ഒരാൾ സ്വീകരിച്ചിരിക്കുന്നത്, ആ എഡ്ജ് എന്താണോ, അത് ബാക്കിയുള്ളവർ ഉടൻ തന്നെ അനുകരിക്കും. അനുകരിച്ച് കഴിയുമ്പോൾ അത് പുതുമയിൽ നിന്ന് നഷ്ടപ്പെടുകയും വീണ്ടും ഇതിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ചെയ്യും. മോണോപൊളി ബ്രേക്ക് ചെയ്ത് കോമ്പറ്റീഷൻ കയറുക. ഇത് നമുക്ക് വളരെ, ഞാൻ പേരെടുത്ത് പറഞ്ഞ് ഈ മാർക്കറ്റിനെ നമുക്ക് അവഗ്രഹിക്കാൻ സാധ്യമല്ല. കാരണം അത് വ്യക്തിപരമായ പരാമർശങ്ങളോ വിമർശനങ്ങളോ അത് കടന്നു വരുന്നുള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാൻ സാധ്യമല്ല. പക്ഷേ ആ മാർക്കറ്റിനകത്തെ എൻട്രിയും എക്സിറ്റും എന്ന് പറയുന്നത് ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ആണ്. ആർക്ക് വേണോ ഇതിനകത്തേക്ക് കയറാം, ആർക്ക് വേണോ ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് പോകാം, ആരും തടസ്സപ്പെടുത്തുന്നില്ല. അതാണ് ഈ കോമ്പറ്റീറ്റീവ് മോണോപൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കുന്നതും ഇറങ്ങുന്നതും ഒക്കെ തന്നെയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കും. ബാക്കിയുള്ളവർ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിലുള്ള യാഥാസ്ഥിതിക മനോഭാവങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ പ്രബല പ്രാബല്യം ഉറപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ പുതിയൊരാൾ രംഗപ്രവേശം ചെയ്താൽ വലിയ തലവേദനയാണ്. പുറത്തൊരിക്കലും തലവേദനയായിട്ട് കാണിക്കില്ല. കാരണം പുറത്ത് തലവേദനയായിട്ട് കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റിലെ ജനങ്ങളത് ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ട് ഒരിക്കലും അത് കാണിക്കില്ല. പക്ഷേ അവരെ ഒറ്റപ്പെടുത്തുന്നതിനോ കോർണർ ചെയ്യുന്നതിനോ ഉള്ള നടപടിക്രമങ്ങൾ അവരുടെ തന്നെ ആരംഭിക്കും. കേരളത്തിലുള്ള ആത്മീയ രംഗം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, കാലാകാലങ്ങളിൽ ചില പ്രസ്ഥാനങ്ങൾക്ക്
പ്രാമുഖ്യം വരാനും ചില പ്രസ്ഥാനങ്ങൾ പിന്നണിയിലേക്ക് പോകാനും എത്രമാത്രം സാധാരണ വിപണന തന്ത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് ധാരണ പോലൊരു ആൾക്ക് കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് പലതരത്തിലുള്ള ഇവന്റ് മാനേജ്മെന്റുകളെ തന്നെ ഗ്രൂപ്പുകളെ പോലും ഉപയോഗിക്കുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് തെളിവുകളുണ്ട്. പല സമ്മേളനങ്ങളും സംഘടിപ്പിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് കൂട്ടം ഉണ്ടാകുന്നത് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളാണ് കൂട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്. അരവിന്ദന്റെ തമ്പില് പലപ്പോഴും ഞാൻ ഇത് പരാമർശിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ ഒരു സീനുണ്ട്, സർക്കസിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സർക്കസിന്റെ നോട്ടീസ് വിതരണം ചെയ്യുന്ന അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഗ്രാമീണരായ കുട്ടികൾ ഒരു ദിവസം പുതിയൊരു നാടകമോ ബാലയോ എന്തോന്നോ ഒരു പ്രോഗ്രാം ആ മൈതാനത്തിൽ വന്നതോടുകൂടി അതിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു, അവരതിൻ്റെ പുറകെ ഓടുന്നു. അതൊരു ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും രസം എന്ന് പറയുന്നത് ആ സമൂഹം തന്നെ അതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു, സർക്കാർ മറത്തു, സർക്കസംഘം പഠിച്ചു. ഇത്രയേ ഉള്ളൂ ഈ ആധ്യാത്മിക പിന്നെ പ്രേക്ഷക സമൂഹം എന്ന് പറയുന്നവർ താൽക്കാലികമായിട്ടൊരു സ്ഥലത്ത് കേൾക്കാൻ പോകും, അത് കഴിയുമ്പോൾ പുതിയതിനെ കേൾക്കാൻ പോകും. ഇതിനെയെല്ലാം തന്തുൽ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും പുതിയതിനെ കേൾക്കാൻ പോകും, ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അവരെപ്പോഴും ആ മാർക്കറ്റിനകത്ത് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അയാൾക്ക് എത്രമാത്രം വിദ്യാഭ്യാസമുണ്ട്, എത്രമാത്രം ഫോളോവേഴ്സുണ്ട്, എത്രമാത്രം പിന്നെ അദ്ദേഹം ആൾക്കാരെ കമാൻഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടെയുള്ള സാമ്പത്തികമായിരിക്കുന്ന ആസ്തികളാണ് അവിടെ പ്രധാനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പലപ്പോഴും ആ ആസ്തികളൊക്കെ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരിക്കും പുതുതായി വരുന്ന ആൾക്കാരെല്ലാം തന്നെ. ഇത് സാറ് സൂചിപ്പിച്ച പോലെ ഒരു പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. വിധേയത്വം ഉണ്ടാവുക, ആൾക്കാരുടെ മുകളിൽ ഒരു അതീശത്വം സ്ഥാപിക്കുക, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവർ എത്രമാത്രം എന്ന് ഉള്ള ആഗ്രഹം, എത്രമാത്രം ഉണ്ടാവുക എന്നുള്ള ആഗ്രഹം. ഞാൻ സാറ് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞില്ല. ഇന്ന് തന്നെ കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് നേരം മുമ്പ് സാറ് ഇവിടെ ഒരിക്കൽ വന്നതും ഈ മന്ത്രസാധനയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ഉപാസനകളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുകയുണ്ടായി. അപ്പോൾ വളരെ മുമ്പ്, ഇത്ര വർഷങ്ങളായി. അപ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, ഒരു പ്രത്യേക സാധനയുടേതായ ഉപാസനയുടേതായ രീതി ഒരിക്കലും ഒരു രീതിയിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അത് നിർദ്ദേശിക്കുന്നതായിട്ടോ അനുഭവം സാറിനുണ്ടായില്ല. അവർ വന്നു, പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ടു പിരിഞ്ഞു. സാർ ഇത് ചെയ്താൽ നന്നായിരിക്കും എന്നൊരഭിപ്രായം എൻ്റെ വായിൽ നിന്നുണ്ടായില്ല. ഇന്നലെയോ ഉണ്ടായില്ല, ഇന്ന് ഉണ്ടാവുന്നുമില്ല, നാളെ ഉണ്ടാകുകയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഓരോ മനുഷ്യനും, ഞാൻ ഇന്ന് മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്, സാറിൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യമാണ് സാറിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതൊരു വലിയ സന്തോഷമാണ്. പിന്നെ ഓരോ മനുഷ്യനും അവനവൻ്റേതായ സ്വത്വത്തിൽ, അവനവൻ്റേതായ തനിമയോടുകൂടി സത്യത്തിലേക്ക്, ബോധത്തിലേക്ക് നടക്കാനുള്ള വഴികളുണ്ട്. അവനവൻ്റേതായ ഡൈവേഴ്സ് മീൻസ്, വ്യതിരിക്തമായിരിക്കുന്ന വഴി അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊരിക്കലും മറ്റൊന്നുപോലെ ആകണമെന്ന് സാക്ഷ്യം പിടിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. അതുകൊണ്ട് സൂഫി ആയിരിക്കുന്നവനെ സൂഫിയായിട്ട് തന്നെ തുടരുക, തിയോസഫിസ്റ്റ് ആയിരിക്കുന്നവൻ തിയോസഫിസ്റ്റായിട്ട് തന്നെ തുടരുക, യോഗമാർഗത്തിൽ കൂടെ പോകുന്ന ഒരാളെ യോഗിയായിട്ട് തന്നെ യോഗമാർഗത്തിലെ യോഗ സാധകനായിട്ട് തന്നെ തുടരുക. ഗുർജീഫിൻ്റെ രീതിയിൽ കൂടെയാണ് പോകുന്ന ഒരാളുണ്ടെങ്കിൽ ഗുർജീഫിൻ്റെ രീതിയിൽ കൂടെ തന്നെ പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ സംഘത്തിൽ വെറൈറ്റി ഉണ്ടായിരിക്കുന്നില്ല, വൈവിധ്യം ഉണ്ടായിരിക്കും. ഈ വൈവിധ്യം നമ്മളിൽ ഒരു നെഗറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഋണാത്മകമായിരിക്കുന്ന സ്വീകരണക്ഷമത ഉണ്ടാകുകയും അതിൽ ബോധത്തിന് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് പലയിടത്തും നഷ്ടപ്പെടുകയാണ്. യൂണിഫോം ആയിരിക്കുന്ന ചിന്തകളും പ്രവൃത്തികളും രൂപങ്ങളും വേഷങ്ങളും നാമ ഘടനകളും ഒക്കെ ഉള്ള ആൾക്കാരെ വാർത്തെടുക്കുന്നത് വഴി ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വസ്ത്രധാരണത്തിൽ, വേഷവിധാനത്തിൽ, ക്ഷമിക്കണം, പിന്നെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ ഒക്കെ തന്നെ ഒരു കോഡുണ്ടാവുക. ആ കോഡനുസരിച്ച് മാത്രം ഫോളോ ചെയ്യുക എന്ന് പറയുന്നിടത്ത് ഇതെല്ലാം ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതൊരിക്കലും ഉണ്ടാകാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ടെന്ന് വെച്ചാൽ അവിടെയാണ് ആ ബോധം കടന്നു വരുന്നത്. അവിടെ വളരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ഇതേപോലത്തെ സംഘങ്ങൾ, അതായത് ഒരാൾ സംസാരിക്കുന്നത് മാത്രമാണ് സത്യം എന്ന് തിരിച്ചറിയുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു സംഘത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ആരോണിനോട് ചോദിച്ചിരിക്കുന്നു, ഞാൻ ജൂൺ മാസത്തിലെ ഏത് കേട്ടയിലാണെന്ന്,
എങ്ങനെയാണ് തനിക്ക് അറിയാവുന്നത്, തനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പിന്നെ ഉത്സാഹം വരുന്നത് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് വരുന്നത്? എക്സൈറ്റ്മെന്റ് വരേണ്ട കാര്യം എന്താണ്? താങ്കൾക്ക് എങ്ങനെ അറിയാം ഈ പറയുന്നത് സത്യമാണെന്ന്? എങ്ങനെ അറിയാം? ഇത് വെറുതെ തള്ളുകാണല്ലോ, എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഒരിക്കലും അത് സ്വന്തം അനുഭവത്തിൽ വരുന്നത് വരെ ഇതൊരു ഗൈഡ് ലൈനായിട്ട് മാത്രം കിടന്നാൽ മതി. അതിന് നമ്മൾ ഉത്സാഹമൊന്നും തോന്നേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായ ബോധം വേണം. ബോധം ഉണ്ടായിക്കഴിഞ്ഞും സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു അതിരേകം ഉണ്ടായി അനുഭവത്തിലേക്ക് കടക്കാം, തീർച്ചയായിട്ടും അനുഭവത്തിലേക്ക് കടക്കാം. അതില്ലെങ്കിൽ വീണ്ടും നമുക്ക് പിഴുതു നോക്കാനുള്ള പ്രവണത ഉണ്ടെങ്കിൽ നമ്മൾ നടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനൊരു പൊളിറ്റിക്കൽ സ്ട്രഗിള് ഓരോ വ്യക്തിയിലും ഉണ്ടാവുന്നു. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് ആ പവറിൻ്റെ സമാനനായി നിന്നുകൊണ്ട് ഞാനും പവറിൻ്റെ ഭാഗമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രത എല്ലാ ഗുരുക്കന്മാരുടെയും ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ചേർന്ന് നിൽക്കുക, ആ ചേർന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ദുഃഖമുണ്ടാകുക. ഇതിനെയൊക്കെ ഇത്തരം പിന്നെ പാരമ്പര്യങ്ങളെയൊക്കെ നിഷേധിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകളെയൊക്കെ നിഷേധിച്ച നിരുത്സാഹപ്പെടുത്തിയ മഹാന്മാരായ നവീന ഗുരുക്കന്മാരുടെ ചുറ്റുവട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയും ഉണ്ടായിരുന്നു ഇത്തരം പവർ സ്ട്രഗിളുകൾ. ഈ പവർ സ്ട്രഗിളുകളുടെ ഭാഗമാകേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഒരു ബോധപ്രാപ്തനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ നരകം. അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ അങ്ങനെ അനുഭവിച്ചു തീർക്കും. ചുറ്റുപാടുള്ള മത്സരങ്ങൾക്കകത്ത് പെട്ടുപോവുക, ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത രീതി. അതീത് രക്ഷപ്പെട്ടു പോകുന്നതിൽ വലിയ കാര്യമില്ല, കാരണം അത് അനുഭവിച്ചു തീർക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലും ബാധിച്ചിരിക്കുന്നത് പോലെ തന്നെ ആധ്യാത്മികത ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നു, ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നു. എല്ലായിടത്തും അത് ദൃശ്യമാണ്. ഞാൻ ഇന്ന് രാവിലെ ഷാവുലമ്പി സാറ് തക്കലേന്ന് ഫോൺ വിളിച്ചിരുന്നു. അദ്ദേഹം മത പ്രചരണത്തെക്കുറിച്ച് തീവ്രവാദത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ അത് പറഞ്ഞു, സാറിനോട് ഞാൻ ഇത്രയും നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, 2 വർഷമായി ഇതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര നാളായിട്ട് ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സാറിനോട്? അത് പറഞ്ഞു സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ സംസാരിക്കാറില്ല, സംസാരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാറുമില്ല, ഞാൻ സംസാരിക്കാറില്ല. കാരണം ഒരുവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, അവൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് അവയുടെ തനിമയോടുകൂടി അവൻ കടന്നു പോകുന്നതാണ്. അതിനകത്ത് ഇടപെടാൻ പോകുന്നതിൽ യാതൊരു കാര്യമില്ല. ആ ഇടപെടൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അവനൊരു പക്ഷേ വിസ്മയാവഹമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അവൻ കേൾക്കുന്നത്, ചിലപ്പോൾ അതിന് മനസ്സിലാവുകയില്ലായിരിക്കും. അത് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ പൊളിറ്റിക്സ്, പവർ പൊളിറ്റിക്സ് നമ്മുടെ രീതിയിലേക്ക് മറിച്ച് നമുക്ക് ചെയ്യാവുന്നത് അവരുടെ രീതികളെ അവർക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കത്തക്കവണ്ണം, അതിൽ കുറച്ചുകൂടി ആനന്ദം കിട്ടത്തക്കവണ്ണം, അതിൽ ബലമായി നിൽക്കത്തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾ നമ്മുടെ സംഭാഷണങ്ങളിലൂടെ ഉണ്ടാക്കാം. അവിടെ അവരെ മനസ്സിലാക്കുന്നു ഇദ്ദേഹം നമ്മുടെ കൂടെ കൈകോർത്ത് പിടിക്കുന്നില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് ചില വഴികൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ കരയിലൂടെ ഈ അക്കരെ പോകാൻ നമുക്ക് പറ്റില്ല, അദ്ദേഹം ഇക്കരയ്ക്ക് വരികയുമില്ല, പക്ഷെ നമ്മുടെ കരയിലൂടെ പോകേണ്ട ചില വഴികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് സ്വയം സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. എനിക്കൊരു സുഹൃത്ത് ഒരിക്കലൊരു മെസ്സേജ് അയച്ചു, അത് പിന്നീട് പ്രസിദ്ധമായിരിക്കുന്ന ഒരു പതിവുള്ള മെസ്സേജായിട്ട് മാറി, പലയിടത്തും കാണാറുണ്ട്. ആ മെസ്സേജ് എന്തായെന്ന് വെച്ചാൽ, ദൈവം നിങ്ങളെ, ഇംഗ്ലീഷിലാണ്, ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ടുള്ള വേർഡിങ് കറക്റ്റ്, അല്ലെങ്കിൽ അത് ഭംഗി പോകും. ദൈവം നിങ്ങളെ ഒരു ക്ലിഫിൽ നിന്ന് താഴോട്ടൊരു ഗർത്തത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ്, ഒന്നുകിൽ ദൈവം നിങ്ങളെ താഴെ നിന്ന് താങ്ങി പിടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറക്കാനുള്ള കഴിവുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അക്കരയ്ക്ക് പോകാതിരിക്കുകയാണെങ്കിൽ അക്കരയ്ക്ക് നിൽക്കുന്ന യാത്രികൻ അവൻ്റെ സ്വന്തം കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അത് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യുകയും യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ഉത്തമമായിരിക്കുന്ന വിശ്വാസം ഉണ്ടാകുകയും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അത് തകർക്കപ്പെടും. അവ ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പറയുന്ന ഒരു ശ്രേണിയിൽപ്പെട്ട കാര്യങ്ങളും ആയിരിക്കാം. പക്ഷേ മഹാനായ ലെനിൻ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ. കുട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ പോലെ അവിടെ കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് ലെനിൻ വരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ, കുട്ടിയുടെ കാഴ്ചപ്പാടിനെ ബഹുമാനിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഏത് വ്യക്തിയുടെയും
ബാലിശമായിരിക്കുന്ന ചിന്താഗതികളോട് നമുക്ക് യോജിക്കാം. കാരണം എന്ത്? ഒരു ബോധപ്രാപ്തനെ സംബന്ധിച്ചിടത്തോളം ആ ബോധപ്രാപ്തൻ താൻ ഇതേപോലുള്ള ബാലിശമായിരിക്കുന്ന വഴികളിൽ കൂടി കടന്നു വന്നിട്ടുള്ള കാര്യം ഓർമ്മിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഇന്നലകളിൽ താനും ഇതുപോലെ ബാലിശമായിരിക്കുന്ന ചുറ്റുപാടുകളിൽ കൂടി കടന്നു വന്നിട്ടുണ്ട് എന്ന് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഓർമ്മിക്കുന്ന ഒരാൾക്ക് ഒന്നിനെ നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം എങ്ങനെയാണോ താൻ ആ ബാലിശമായിരിക്കുന്ന നിലപാടുകളിൽ നിന്ന് ഇപ്പം ഉത്തമമെന്ന് തനിക്ക് തോന്നുന്ന ഒരു ബോധാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ ചുറ്റുമുള്ളവരും അതേപോലെ തന്നെ ബോധാവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു തീർച്ച. പ്രതീക്ഷ എന്ന് അതിനെ വിളിക്കുന്നില്ല, പ്രതീക്ഷ ഒരു പാതി പിന്നെ സംശയത്തിന് വക നൽകുന്നുണ്ട്. പ്രതീക്ഷയല്ല, തീർച്ച ഉണ്ടാകും. ആ തീർച്ചയുള്ളിടത്തോളം കാലം ഒരു അതീശത്വം ഉണ്ടാക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടാകുന്നില്ല. അതല്ലെങ്കിൽ അവനവന് തന്നെ അരക്ഷിതാവസ്ഥയുള്ളയിടത്താണ് ബാക്കിയുള്ളവരെ സ്വന്തം വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നത്. അവരവർക്ക് തന്നെ തോന്നുന്നു ഞാൻ ഒറ്റപ്പെടുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവരെ കൂടെ അതിനകത്തേക്ക് ചേർക്കുകയാണെങ്കിൽ സന്തോഷം. നമുക്ക് മലയാളിയെക്കുറിച്ച് പൊതുവേ തമാശ പറയാറുണ്ടല്ലോ, നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി അപ്പുറത്തെ വീട്ടിൽ ലൈറ്റ് ഉണ്ടാകുന്ന നോക്കുക എന്നുള്ളതാണ്. അവിടെ ലൈറ്റില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, സന്തോഷമാണ്. കാരണം അയാളും കൂടെ കഷ്ടപ്പെടുകയാണല്ലോ, അത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക് ടെൻഡൻസി. ഇതാണ് നമ്മൾ ഈ പവർ പൊളിറ്റിക്സിൻ്റെ ബേസായിട്ട് കിടക്കുന്നതും. നമുക്ക് അവസരങ്ങളെക്കുറിച്ച്, സാർ പറഞ്ഞ പോലെ ജനാധിപത്യത്തെക്കുറിച്ച്, അവസരങ്ങളെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള പിന്നെ വാശിപിടുത്തങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ ഒക്കെ തന്നെയും നമുക്ക് തികച്ചും സ്വാർത്ഥതയിൽ ഊന്നിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ആധ്യാത്മിക രീതിയെയും കഠിനമായി മുറുകെ പിടിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ സാറിനോട് സംസാരിച്ചതുപോലെ, സാറിനോടല്ല വേറെ ആരോട് സംസാരിച്ചു, സാറ് കേട്ടു സംസാരിച്ചതുപോലെ, ബോധത്തിലേക്ക്, ബോധത്തിൽ നിന്ന് ആനന്ദത്തിൻ്റെ അനുഭവത്തിൻ്റെതായ ഒരു പിന്നെ ഭൂമികയിലേക്ക് മനുഷ്യരാശി കടന്നു പോകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തീർച്ചയായിട്ടും ബോധത്തിൽ നിന്ന് ദൂരോട്ട് പോകുന്ന സാഹചര്യത്തിൽ ബോധവാന്മാരെന്ന് നടിക്കുന്ന ഒട്ടനവധി വേഷം കെട്ടുകാർ സമൂഹത്തിലുണ്ടാവണം. അതൊരു സന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബോധവാന്മാരാകുന്നത് ജനങ്ങളല്ലേ. അത് ഏത് കള്ളന്മാർ നയിച്ചാലും ബോധവാനാകാനുള്ളവൻ ബോധവാനാകും. രാമകൃഷ്ണദേവൻ്റെ ശിഷ്യന്മാരെല്ലാം വിവേകാനന്ദന്മാരായില്ല, ഒരാളെ വിവേകാനന്ദനായുള്ളൂ. കാരണം ശിഷ്യനിലാണ് അവിടെ ആ പ്രാപ്തി ഇരിക്കുന്നത്. അപ്പം അതുപോലെ ഒട്ടനവധി കവട ഗുരുക്കന്മാരുണ്ടായിക്കോട്ടെ, നല്ല കാര്യം തന്നെ. ഏതിലൊക്കെ എവിടെങ്കിലും കൂടെയെങ്കിലും ബുദ്ധന്മാരുണ്ടായിക്കൊണ്ടിരിക്കും, ഇതാണ് എൻ്റെ വിശ്വാസം. അത് സംഭവിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. സങ്കുചിതമായിരിക്കുന്ന ചില ചിന്താഗതികൾ അവരെ ചൂന്ന് നിൽക്കുന്നുണ്ടാവാം. പക്ഷേ ആ സങ്കുചിതത്വം വിട്ടറിഞ്ഞ് വിശാലതയിലേക്ക് വരാനുള്ള ഒരു അത്യുൽക്കടമായിരിക്കുന്ന ആഗ്രഹം അവരിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സാഹചര്യങ്ങളെ അനുഭവിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയം നയങ്ങളെ സൃഷ്ടിക്കും. ആ ഭയമാണ് നയത്തെ സൃഷ്ടിച്ചുള്ളത്. ഭയം ഉള്ളതുകൊണ്ട് പലപ്പോഴും നയം സ്വീകരിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ചുറ്റും കാവട്ടിയും നിറഞ്ഞ ആധ്യാത്മിക ലോകം ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കിക്കോണം, ദയവായി മനസ്സിലാക്കിക്കൊള്ളുക. അത് ഇപ്പോഴത്തെ പ്രകൃതിയുടെ ഒരു പ്രത്യേക ലീലയാണ്. അത് വേണ്ടവർ അതിനകത്തോട്ട് പോകും, അവിടെ കബളിപ്പിക്കപ്പെടേണ്ടവർ അതിനകത്തേക്ക് പോകും. അല്ല, നമ്മൾ വെറുതെ കുട്ടിതപ്പെട്ടിട്ട് കാര്യമില്ല. കബളിപ്പിക്കപ്പെടേണ്ടവർ അതിനകത്ത് പോകും, കബളിപ്പിക്കപ്പെടും. ക്രമേണ അവരെ ബോധത്തിലേക്ക് നടന്നേക്കാം. എന്തുകൊണ്ടാണ് കബളിപ്പിക്കപ്പെടുന്നത്? അവർക്ക് ബോധത്തെ സംബന്ധിക്കുന്ന അത്യാഗ്രഹമാകാം ഒന്നുകിൽ, അല്ലെങ്കിൽ സുരക്ഷയെ സംബന്ധിക്കുന്ന ഭീതിയാവാം. ഇങ്ങനെ പല ഘടകങ്ങളും ഉണ്ടാവാം. എന്താണ് കാരണമെങ്കിലും അവർക്ക് ആവശ്യമുള്ള ഒരു അവധാനത ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തീരുമാനിച്ചവരുടെ അടുത്ത് നിന്ന് ചാടുന്നത്. ഞാനിത് പറഞ്ഞെന്തുകൊണ്ടെന്ന് വെച്ചാൽ, പവർ പൊളിറ്റിക്സ് ഈ മേഖലയെ എങ്ങനെ ബാധിക്കുന്നു സാർ അവസാനം കൊണ്ട് നിർത്തിയത് കൊണ്ട് അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്.